ഉൽപ്പത്തി 20 അധ്യായം അബ്രഹാമും അബിമെലക്കും. അബ്രഹാം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ഷൂറിനുമിടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു. അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു. തന്റെ ഭാര്യ സാറായെക്കുറിച്ച് അവൾ എന്റെ സഹോദരിയാണെന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. ഗരാറിലെ രാജാവായ അബിമെലക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമെലക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബിമെലക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവെ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവൾ എന്റെ സഹോദരിയാണെന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എന്റെ സഹോദരനാണെന്ന് അവളും പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്നെനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അവൻ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. അബിമലക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അനന്തരം അബിമലക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത്? ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. അബിമലക് അബ്രാഹത്തോട് ചോദിച്ചു, ഇതു ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അബ്രാഹം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. മാത്രമല്ല, വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ്, എന്റെ പിതാവിന്റെ മകൾ. പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല. അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു. പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം. നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണെന്ന് എന്നെക്കുറിച്ച് നീ പറയണം. അപ്പോൾ അബിമലക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു. ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ എന്റെ രാജ്യം, നിനക്കിഷ്ടമുള്ളിടത്ത് പാർക്കാം. സാറായോട് അവൻ പറഞ്ഞു, നിന്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും. എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷയാണ്. അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അബിമലക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു. ഉൽപ്പത്തി 21 അധ്യായം ഇസഹാക്കിന്റെ ജനനം. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്കെന്ന് അബ്രാഹം പേരിട്ടു. കുഞ്ഞു പിറന്നിട്ട് 8 ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹം അവന് പരിച്ഛേദനം നടത്തി. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും. അവൾ തുടർന്നു, സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ? എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. കുഞ്ഞ് വളർന്ന് മുലകുടി മാറി. അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി. ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നു. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ
തന്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നതുപോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവുമെടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചുകൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെയുണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായിത്തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അബ്രാഹവും അബിമലേക്കും. അക്കാലത്ത് അബിമലേക്കും അവന്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്നോടും എന്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുക. ഞാൻ നിന്നോട് കാണിച്ച കാരുണ്യത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തുവരുന്ന ഈ നാടിനോടും പെരുമാറണം. ഞാൻ ശപഥം ചെയ്യുന്നു, അബ്രാഹം പറഞ്ഞു. അബിമലേക്കിന്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു. അബിമലക് മറുപടി പറഞ്ഞു, ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല. അബ്രാഹം അബിമലക്കിന് ആടുമാടുകളെ കൊടുത്തു. അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴു പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി. ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിമലക് അബ്രാഹത്തോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ സ്വീകരിക്കണം. ആ സ്ഥലത്തിന് ബേർഷബ എന്ന പേരുണ്ടായി. കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശപഥം ചെയ്തു. അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരുടമ്പടി ഉണ്ടാക്കി. അതുകഴിഞ്ഞ് അബിമലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അബ്രാഹം ബേർഷബയിൽ ഒരു ഭാനുകവൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു. അബ്രാഹം ഫിലിസ്തീനയുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. ഉൽപ്പത്തി 22 അധ്യായം. അബ്രാഹത്തിന്റെ ബലി. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും
അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു. വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനുമീതെ കിടത്തി. മകനെ ബലികഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടുക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലിയർപ്പിച്ചു. അബ്രാഹം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്നു പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹം ബേർഷബയിൽ പാർത്തു. തന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹം അറിഞ്ഞു. അവർ മൂത്തവനായ ഊസ്, അവന്റെ സഹോദരൻ ബൂസ്, ആരാമിന്റെ പിതാവായ കെമുവേൽ, കേസദ്, ഹാസോ, പിൽഷാദ്, ഇദ്ലാഫ്, ബത്തുവേൽ എന്നിവരായിരുന്നു. ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു. അബ്രാഹത്തിന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിലുണ്ടായവരാണ് ഈ എട്ടുപേരും. അതിനു പുറമെ അവന്റെ ഉപനാരിയായ റവുമായിൽ നിന്ന് തേബഹ്, ഗഹം, തഹഷ്, മാക്കാഹ് എന്നീ മക്കൾ ജനിച്ചു. ഉൽപ്പത്തി 23-ാം അധ്യായം. സാറായുടെ മരണം. സാറായുടെ ജീവിതകാലം 127 വർഷമായിരുന്നു. കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത് അർബായിൽ വെച്ച് അവൾ മരിച്ചു. അബ്രാഹം സാറായെപ്പറ്റി വിലപിച്ചു. മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ്. മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരുക. ഹിത്യർ അവനോട് പറഞ്ഞു, പ്രഭു, കേട്ടാലും? അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക. ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല. മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല. അബ്രാഹം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഹാറിന്റെ പുത്രനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറയുക. അവൻ മക്പെലായിൽ തന്റെ വയലിന്റെ അതിർത്തിയിലുള്ള ഗുഹ അതിന്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ. ശ്മശാനമായി ഉപയോഗിക്കാൻ അതിന്റെ കൈവശാവകാശം നിങ്ങളുടെ മുമ്പിൽ വച്ച് അവൻ എനിക്ക് നൽകട്ടെ. എഫ്രോൺ ഹിത്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്യരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രഭു, ഞാൻ പറയുന്നത് കേൾക്കുക. നിലവും അതിലുള്ള ഗുഹയും എന്റെ ആൾക്കാരുടെ മുമ്പിൽ വച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. അബ്രാഹം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു,
നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക. നിലത്തിന്റെ വില ഞാൻ തരാം, അത് സ്വീകരിക്കണം. മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം. എഫ്രോൺ അബ്രാഹത്തോട് പറഞ്ഞു, പ്രഭു, എന്റെ സ്ഥലത്തിന് 400 ഷെക്കൽ വെള്ളിയേ വിലയുള്ളൂ. നാം തമ്മിലാവുമ്പോൾ അത് വലിയൊരു കാര്യമാണോ? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക. എഫ്രോണിന്റെ വാക്ക് അബ്രാഹം സ്വീകരിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു. മാമ്രയ്ക്ക് കിഴക്ക് വശത്ത് മക്പെലായിൽ എഫ്രോണിനുണ്ടായിരുന്ന നിലം അതിന്റെ 4 അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാതിൽക്കൽ കൂടി കടന്നുപോയവരുടെയും മുൻപാകെ വച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി. അതിനുശേഷം അബ്രാഹം ഭാര്യ സാറായെ കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മക്പെലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി. ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്യരിൽ നിന്ന് ശ്മശാനഭൂമിയായി കൈവശം കിട്ടി.